السلام عليكم ورحمة الله. قال رسول الله صلى الله عليه وسلم: شر طعامي طعام الوليمة، تدعى لها الأغنياء وتترك الفقراء. حبيب صلى الله عليه وسلم പറയുന്നു, ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം ഷർറു ത്വഅം, ഏറ്റവും മോശപ്പെട്ട ഷർറായ ഭക്ഷണം ത്വഅമുൽ വലീമ, തുദ ആലഹൽ അഗനിയ വതുത്രകുൽ ഫുഖറ, പാവങ്ങളെ അവഗണിക്കപ്പെടുന്ന, സമ്പന്നന്മാരെ ക്ഷണിക്കപ്പെടുന്ന വിവാഹ സദ്യയിലെ ഭക്ഷണമാണ് ഏറ്റവും വൃത്തികെട്ട വൃത്തികേടുള്ള ഭക്ഷണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം താല്പര്യമുള്ളവരെയാണല്ലോ നാം കൂടുതൽ ക്ഷണിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. എത്ര നല്ല വിഭവങ്ങളായ ഭക്ഷണം കൊടുത്താലും വലിയ സന്തോഷമോ ഹാപ്പിയോ ഇല്ലാത്ത സമ്പന്നന്മാരായ ആളുകൾ. കാരണം സമ്പന്നന്മാരായ ആളുകൾക്ക് എപ്പോഴും നല്ല സമൃദ്ധമായ ഭക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നല്ല വിരുന്നൊരുക്കിയാലും അവരെ തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. എങ്കിൽ ചെറിയ നിലക്കുള്ള ഒരു വിരുന്നു പാവങ്ങളെ ഊട്ടിയാൽ അവരാ ഭക്ഷണം വിളമ്പുന്നത് കാണുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കിരണങ്ങൾ നമുക്കൊക്കെ കാണാൻ കഴിയും. അവരുടെ മുഖത്ത് അതിന്റെ പ്രകടനങ്ങൾ കാണാൻ കഴിയും. അങ്ങനത്തെ സാധുക്കളായ ഭക്ഷണങ്ങളിലേക്ക് ആർത്തിയും ആവശ്യമുള്ള സാധുക്കളെ അവഗണിച്ച് സമ്പന്നന്മാരെ മാത്രം വിളിക്കപ്പെടുന്ന വിവാഹ സദ്യയാണ് ഈ ഉമ്മത്ത് സംഘടിപ്പിക്കുന്ന ഏറ്റവും മോശപ്പെട്ട സദ്യ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സന്തോഷം ആ സന്തോഷത്തിൽ മറ്റുള്ളവരെ പങ്കുചേർക്കുമ്പോൾ അവർക്കും സന്തോഷമുണ്ടാകുന്ന രൂപത്തിലായിരിക്കണം. സാധുക്കളായ ആളുകളെ മാത്രം ക്ഷണിക്കണമെന്നല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പാവങ്ങളെയും ക്ഷണിക്കണമെന്നാണ്. അപ്പൊ സമ്പന്നന്മാരെ ക്ഷണിക്കുന്നതോട് കൂടെ തന്നെ പാവങ്ങളെ ക്ഷണിക്കുക, രണ്ടു വിഭാഗത്തെയും ക്ഷണിച്ച് അതുപോലെ തന്നെ കുടുംബ ബന്ധുക്കളെ അയൽവാസികളെ ക്ഷണിക്കേണ്ട മുഴുവരെ ആളുകളെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ക്ഷണിച്ച് ഒരു വ്യത്യാസവും ഇല്ലാതെ നല്ല രൂപത്തിൽ ആരാണോ സൽക്കരിക്കുന്നത് ആ സൽക്കാരത്തിൽ വിളമ്പുന്ന വിഭവമാണ് ഏറ്റവും നല്ല വിഭവമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാല ഹൃദയം നമുക്കൊക്കെ നിൽക്കുമാറാകട്ടെ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള ഖൽബ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അഭാഗതകളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ. സംഭവിച്ച അഭാഗതകൾ നീ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കൂടുതൽ നല്ല അമലുകൾ ചെയ്ത് നിന്നിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അദീമായ തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.